ഒരു വൺലൈനൊക്കെ പറയുകയാണെങ്കിൽ ഈ സിനിമ എന്താ പറയുക, ചെറിയൊരു പ്ലോട്ടാണ്, പക്ഷെ അത് എഴുതി വെച്ചിരിക്കുന്നൊക്കെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പടം അടിപൊളിയാണ്, ലൈക്ക് മേക്കിംഗ് വൈസ് ആയാലും ആർട്ട് വൈസ് ആയാലും ഒരു രക്ഷയില്ലാത്തതാണ്. അതും ഒരു നമ്മളൊരു കാഷ്വലായിട്ടൊരു ഫസ്റ്റ് ഹാഫ് എന്ന രീതിയിൽ പോയാലും സെക്കൻഡ് ഹാഫിൻ്റെ മേക്കിംഗ് ഒരു ഒരു രക്ഷയില്ല. ഞാൻ അടിയിൽ നിന്ന് രോമാഞ്ചിട്ട് തലയിലൂടെ നിൽക്കാന്ന് അറിയില്ലേ, ആ സീനുണ്ട് അവസാനം ഒരു ക്ലൈമാക്സ് സീൻ എന്നൊരു രക്ഷയില്ലാത്തതാണ്. ഐതിഹ്യം ബേസ് അത് ആ പടത്തിൻ്റെ മൂഡ് തന്നെ പ്രത്യേകിച്ച് വേറൊരു കൈൻഡ് ഓഫ് ആ ആർട്ടായാലും ശരി ആ മേക്കിംഗ് ആയാലും വേറെ എൻ്റെ ഒരു ഡിഫറെൻറ്റ് മൂഡാണ്. കളർ ഗേഡ് എല്ലാം സെപ്പറേറ്റ് നല്ല രസമാണ്. മൊത്തത്തിൽ പടം അടിപൊളിയാണ് എന്ന് പറയാനില്ല. ഞാൻ അങ്ങനെ ആക്ച്വലി അധികം ഡബ്ബിങ് ഫീലിങ്സ് കാണാറില്ല, റിവ്യൂ കേട്ട് അടിപൊളിയാന്ന് പറഞ്ഞപ്പം വന്ന് കണ്ടതാണ്. പക്ഷേ അടിപൊളിയാണ്, നല്ല സിനിമയായിരുന്നു, ഇഷ്ടായി, അടിപൊളിയായിരുന്നു, വിഷ്വൽസ് ഒക്കെ നന്നായിട്ടുണ്ടായി. ഓൾറെഡി കന്നഡത്തിൽ ഇറങ്ങിയ പടമാണോ? ആണ്, വേർത്ത് ഇട്ടാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ കാണണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഞാൻ ഓൾറെഡി കന്നഡ വേർഷൻ കണ്ടതാണ്. മലയാളം നല്ലതാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഋഷഭ് ഷെട്ടി. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ സിനിമകൾ ഇറക്കാം വൈദികൾ വെച്ചിട്ട്, നല്ല മാസ്റ്റർ പീസ് പടമാണ്, അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം ഈ സിനിമ. അതെ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് പറയാന്നതിന് അപ്പുറമാണ് അത്. അവസാനം അവർ ലാസ്റ്റ് 20 സെക്കൻഡ് ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു രംഗമുണ്ട്, അടിപൊളിയാണ്. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസാണ് ലാസ്റ്റ് 20 മിനിറ്റ് ഒരു സംഭവം ചെയ്യുന്നുണ്ട് പുള്ളി, അത് ലെവല് സാധനമാണ്. വിഷൻസ് ഒക്കെ അടിപൊളിയാണ്, ഡയറക്ഷൻ ഒന്നും പറയാല്ല. നമ്മളെ ഇവിടുത്തെ ഡയറക്ടേഴ്സ് ഇത് കണ്ടിട്ട് നമുക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. കേരളത്തിലും നമുക്ക് ഒരുപാടുണ്ടല്ലോ മുടിയേറ്റ്, അങ്ങനെ ഒരുപാട് ഇതായി. ഒരു ഐതിഹ്യത്തിനെ ബേസ് ആക്കിയിട്ടുള്ള സിനിമയാണ്. ഒരു വൺലൈനൊക്കെ പറയുകയാണെങ്കിൽ ഈ സിനിമ എന്താ പറയുക, ചെറിയൊരു പ്ലോട്ടാണ്, പക്ഷെ അത് എഴുതി വെച്ചിരിക്കുന്നൊക്കെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട് അവർ, അടിപൊളിയാണ്. പടങ്ങളോ നല്ല പടമാണ്, നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്, നല്ല പടമാണ്. ഇതുവരെ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടമൊന്നും വന്നിട്ടില്ല. അപ്പം നല്ലൊരു പടം തന്നെയാണ്. കന്നഡയിൽ നിന്ന് വന്നിരുന്നെങ്കിലും ഡബ്ബിങ് ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ, കൊള്ളാം. നല്ല വളർച്ചയാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബോംബാല ഫിലിംസിലെ KGF കഴിഞ്ഞിട്ട് അവരടുത്ത് വന്നപ്പം നല്ല രീതിയിൽ പടവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ് ഭയങ്കര വിഷയമാണ്. കൊള്ളായിരുന്നു, നല്ല അഭിപ്രായം. നല്ല പടം, നല്ല പടം, നല്ല പടം, ഒരു വെറൈറ്റി പടം. തരക്കേട്ടില്ല പടം ഇഷ്ടപ്പെടും, സൂപ്പർ പടം, സൂപ്പർ, അടിപൊളി, കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ല പടം, അടിപൊളി പടം, നല്ല പടം, അടിപൊളി പടമാണ്, സൂപ്പറാണ്. അവസാന നിമിഷമൊക്കെ കിളി അടിപൊളിയായിരുന്നു, അടിപൊളി പടം.